ഗുഹ സംഗമം. രാമാഗമനമഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയാ ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ. പക്വമനസ്സൊടു ഭക്തൈവസത്വരവും പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടൽ നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢവണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം വന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുറ ചെയ്തു. ധന്യനായേനടിയ നിന്നു കേവലം നിർണയവും നൈഷാദജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതും ഒരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിൻ തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. അന്തപുരം മമ ശുദ്ധമാക്കീടണ മന്ദർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. സൗഖ്യമിതിൽ പരമിൽ എനിക്കേതുമേ. സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ. വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ. ഭുജനാം നീ പരിപാലിക്ക സന്തതം. കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരവാശു നീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും. ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ. പാനീയമാത്രമശിച്ചു വൈദേഹിയും തനുമായി പള്ളിക്കുറിപ്പുകൊണ്ടിടിന. പ്രാസാദമൂർധ്നി പര്യങ്കേ യഥാ പുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖമൂ കലർന്നു
ബാഷ്പാകുലനായി ഗുഹൽ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിന. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ ഭുവിദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപൂരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറിപ്പുകൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്ക സീംനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരാചിത്തമാസ്തായ കൈകേയി താൻ അന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിദ്ധമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി, മറ്റേകൻ മമ ദുഃഖദാതാവിധി. വൃഥാ തോന്നുന്നിതജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ, ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ. സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജ കർമ്മവശാഗതമുഖേയൻ ഉൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യദ്യതാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നവും വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്തമായും വരൂ. രണ്ടു അന്യോന്യ സംയുക്തമായേവനുമുണ്ട് ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദയ ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും
തുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദൃഷ്ടമല്ല മഹാമായേതി ഭാവന. ഇദ്ധമോ ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരോ രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാസമം തോണി തുഴയുന്നതുമടിയൽ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ കൈയും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൽ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗലാപാങ്കിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ചമ്പുതന്മൗലയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ. നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരിവല്ലഭേ. ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിൽ നടിയെന്നും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗ ബിംബാനന ജഗദീപത്തെ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യവും പതിനാലു സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൽ വീണ്ടു മന്ദിരം ബുക്ക് ചിന്തിച്ചു മരുവിന ഭരദ്വാജ് ആശ്രമപ്രവേശവും വാത്മീകി ആശ്രമപ്രവേശവും. വൈദേഹി തന്നോടുകൂടവേ രാഘവൽ സോദരനോടു ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു
പാദപമൂലെ ദലാഢ്യതൽപസ്ഥലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്തതരാൽ ചിത്തമോദത്തോടിരുന്നൂരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കും നിതുടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോവോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന ഭോഗസന്തോഷമോട് ചൊല്ലിടിനാൻ ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്ഥിരും നീടുന്നു ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദീം ഗത്വാ രഘുത്തമസന്നിധോ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹലക്ഷ്മണം ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധോ മുഴുകിനാൻ ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശുവണങ്ങിനാൻ ഭാര്യാനുജാന്നിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമിയെന്നരുളിച്ചെയ്തു പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മകാമമ പർണശാലാമിമാം യുദ്ധമുക്തോ ഉടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൽ ഭരദ്വാജ തപോധനശ്രേഷ്ഠൻ അരുൾ ചെയ്തു നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമുക്കവേ ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതുമായഭൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായിതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേൻ ഇന്നതിനെന്നടോ ജ്ഞാനദൃഷ്ട്യാതവധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനയേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ യുദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി ഉത്ഥാനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയേയുമുത്തീര്യ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാത്മീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം
उत्तम वृक्षलता परिशोभितं नित्यकुसुम फलदल संयुतं तत्र गत्वा समासीनं मुनिकुलसत्तमं दृष्ट्वा नमस्करिचीडिनान् रामं रमावरं वीरं मनोहरं कोमलं श्यामलं कामदं मोहनं कंदर्पसुंदरं इंदीवरेक्षणं इंद्रादिवृंदारकैरभिवंदितं बाणतूणीरधनुर्धरं विष्टभद्राणनिपुणं जडामकुडोज्ज्वलं जानकीलक्ष्मणोपेतं रघुत्तमं मानवेन्द्रं कंडु वात्मीकीं तदा संतोषबाष्पाकुलाक्षनाय राघवन् तन् तिरुमेनि गाढं पुनर्नीडिनान् नारायणं परमानन्द विग्रहं कारुण्यपीयूषसागरं मानुषं पूजयित्वा जगत्पूज्यं जगन्मयं राजीवलोचनं राजेन्द्रशेखरं भक्तिपूर्णर्घ्यपाद्यादिकल्कोण्डथ मुक्तिप्रदनाय नाथनुसादरं पक्वमधुरमधुफलमूलङ्ങളൊക്കെ നിവേദിച്ചു भोजनार्धं उदा भुक्त्वा परिश्रमं तीर्तु रघुवरं नत्वा मुनिवरं तन्नोड अरुल चेदु ताताज्ञया वनत्तिन्नु पुरप्पेट्टु सोदरनोडुं जनकात्मजयोडुं हेदुवो ज्ञान परयेणमेन्निल्लल्लो वेदांतिनां भवतां अरियामल्लो यादुरेडत्तु सुखेन वसिक्यावु सीतयोडुं कूडी एन्न अरुल चेय्यणं ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശമഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചനതുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യമാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം
ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേ ഉള്ളൂ. ക്ഷുദ്രഭയസുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൽ ഭവന്തം പരം ചിൽഘനം വേദസ്വരൂപമനന്തമേകം. സദാ വേദാന്തവേദ്യമാദ്യം ജഗൽകാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ. സന്തതാഭ്യാസ ദൃഢീകൃതചേതസാം സന്തതൗ ത്വൽപാദസേവാരദാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവരിധേ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാനിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രവം. ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേന്തി ജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാന്നമാർത്താണ്ട തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനേ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ. മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുദ്രപ്രപേടിതന്മാരായിരിക്കുന്നു. വൃത്തികഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ
നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണവേ താനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചെന്നാർ മുനിവരന്മാരതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രേ ഇവ ഞങ്ങൾ നിസ്സംശയം. ഇദ്ധമാകർണ്യ ഞാൻ വീണ്ടു പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ട് ജാതനിർവേദനായി മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതന്നന്തകരണവും തെക്വാ ധനുശരാദ്യങ്ങളും ദൂരേ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധോ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ. രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു ഉത്തിഷ്ഠഭദ്രം ഉത്തിഷ്ഠത്തേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തു തേ. സദ്യഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മനസ്സേ ധന്യത ബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്ഥമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യവും മരാമരേത്യവം ജപിക്ക നീ. ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിന. നത്വാ മരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ
നിഷ്ക്രമിച്ചിടുന്നു ചെന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ വൽമീകമധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ വാത്മീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാമ്നായ വേദിയായി ബ്രഹ്മജ്ഞനാകനി എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുദാ കാൺമതിൻ അവകാശവും വന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാകണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികേ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചലേ ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കുവടക്കും കിഴക്കുപടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടയിരിക്കൽ നരുൾ ചെയ്തു മന്മഥതുല്യൽ ജനകജതന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യബുക്കിടിനാൻ വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപതേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലിസ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരുദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ അതിപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുട ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീസമയായ ജാനകീദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന
ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ ശൃംഗിവേരാഘ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൽ മൂലബലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണം എന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെക്കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൽ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗസല്യകരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേക്ക് രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നിതോ. മൽപുത്രനേ കാനനാന്തേ കളവതിനി പാപിയന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങും എന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണമു. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീതീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈലം ഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചിടിനേ.
ഹതോസ്മ്യഹം ഹാഹാ ഹതോസ്മ്യഹം അഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാൻ ഒരു ദോഷം ആരോടുമേ ചെയ്തില്ല കെനവാഹന്തഹതോഹം വിധേവൃത പാർത്തിരിക്കും നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൽ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്കവേണമേ ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമീരേ അതിപാപിയായൊരു ഞാൻ പ്രാണങ്ങളെ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയിരിക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർദ്ധിക്കൂ ഞങ്ങൾക്ക് തണ്ണീർക്കു പോയൊരു പുത്രനുമെന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുട്ടും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധ മൽപാദവിന്യാസജധ്വനി കേൾക്കായി കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപ്പര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ വൃദ്ധീവരൻ ഞാൻ ദശരഥനെന്നു പേർ രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരേ മൃഗാശയാ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭിവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭിതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോടു ചൊല്ലിടിനാൻ കർമ്മമത്രേ മമ വന്നതിത് തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലത്തേ കണ്ണും പൊടിഞ്ഞ്
വയസ്സുമേറെപ്പുക്ക് പർണശാലാന്തേ വിശന്നു ദാഹത്തൊടുമെന്നെയും പാർത്തിരിക്കും. പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നെന്നോട് ചൊല്ലിനാൻ ഞാൻ അതു കേട്ടുഴറ്റോടു വന്നേൻ. ഇനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്ന വലംബനവും ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതും താപസപുങ്കവന്മാർ നിങ്ങൾ. ഇദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാൻ അതു കേട്ട് അവർ തമ്മയെടുത്ത് അതിദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിതകൂട്ടിയേ നന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാർ. വൃദ്ധതബോധനന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ച് പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാരമാ പുത്രഹാസിതേ ജനകജേ ഹാരമാ ലക്ഷ്മണ ആഹാ ഗുണാംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേ ഈ സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. ഭരതാഗമനവും ഭരതവിലാപവും. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ പാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസീതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോടുമുഴറി സസംഭ്രമം അന്തപ്പുരമകമ്പു കരുളിച്ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്ന് ഏകയരാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനിയേതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊൽകൽ നയച്ചിടിനാൻ. സത്വരം ഏകയരാജ്യമകമ്പുക്കുനത്വാ യുധാജിത്തിനോടു ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരു ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനേ
ஏதுமே வைகாத யோத்யக்கயக்கென்னு தூதவாக்கியம் கேட்ட நேரம் நராதிபன் பாலகன்மாரோடு போகன்னு சொல்லினான். காலே புறப்பட்டிது குமாரன்மாரும் ஏதானும் அங்கொராபத்தகப்பட்டிது தாதனாகிலும் பிராதாவினாகிலும் எந்தகப்பட்டிதன்னுள்ளில் பலதரம் சிந்திச்சு சிந்திச்சு மார்கே பரதனும் சந்தாபமோடும் அயோத்தியாபுரிவுக்கு சந்தோஷவர்ஜிதம் சப்தஹீனம் ததா பிரஷ்டலக்ஷ்மீகம் ஜனோல்பாதவர்ஜிதம் திருஷ்ட்வாவிகதோல்சவம் ராஜ்யமெந்திதம் தேஜோவிஹீனமகம்புக்கிது சென்னு ராஜகேகம் ராமலக்ஷ்மணவர்ஜிதம் தத்ர கைகேயக் கண்டு குமாரன்மார் பக்தியா நமஸ்கரிச்சிடினாரந்திகே புத்திரனே கண்டு சந்தோஷேண மாதாவுமுத்தாய காடமாலிங்க மடியில் வச்சு தமாங்கே முகர்ந்தாசு சோதிச்சிது பத்ரமல்லி மல்குலத்திங்கரொக்கவே மாதாவினும் பிதர் பிராதிருஜனங்கள்குமேதுமே துக்கமில்லல்லி பரகனீ இத்தரம் கைகேயி சொன்ன நேரத்ததினுத்தரமா சுபரதனும் சொல்லினான். கேதமுண்டச்சனை காணாஞ்சனிக்குள்ளில் தாதன் எவிட வசிக்கணும் மாதாவே மாதாவினோடு பிரிஞ்சு ரகசி ஞான் தாதனே பண்டு காண்மீலொரு நாளுமே இப்போ பவதி தானே வசிக்கிறதெந்த உள்பூவிலுண்டுமே தாபவும் பீதியும் மல்பிதாவெங்க பரகன் அது கேட்டுதல் பிரியமாசு கைகேயும் சொல்லினாள். என் மகனந்து துக்கிப்பான் அவகாசம் நின்மனோபாஞ்சிதமொக்கே வருத்தி ஞான் அஸ்வமேதாதி யாகங்களெல்லாம் செய்து விஸ்வமெல்லாடவும் கீர்த்தி வரத்திய சல்புருஷன்மார் கதி லபிச்செடினான் தொல்பிதாவென்னு கேட்டோரு பரதனும் சோணீதலே துக்கவிஹ்வல சித்தனாய் வீணு விலாபம் தொடங்கினானத்ரயூ துக்கசமுத்ரே நிமஜ்யமாம் ஏதொரு திக்கினு போயிது பூபதே என்னையும் ராஜ்யபாரத்தையும் ராகவன் தன்னுட கையில் சமர்ப்பியாதே பிரிஞ்செங்கு போய்கொண்டு பிதாவே குணநிதே ஞங்கள்க்கும் ஆருடையோரினி தெய்வமே புத்திரனீ வண்ணம் கரையுன்னது நேரம் உத்தாப்பிய கைகேய் கண்ணுநீரும் துடச்ச ஆஸ்வசிச்சிடுக துக்கேன கிம்பலம் ஈஸ்வர கல்பிதமெல்லாம் அறிக நீ மாதவாக்கியம் சமாகர்ணிய பரதனும் கேதபரவசேதா சோதிச்சு ஏதானும் ஒன்னு பரஞ்சதில்லே மமதாதன் மரிக்கிற நேரத்து மாதாவே ஹாரமாரமாசீதே மம ஸ்ரீராமலக்ஷ்மணாரமா ரமாரமாசிதே ஜனகசுதேதி புனப்புனராதுரனாய் விலாபிச்சு மரிச்சிது தாதன். அது கேட்ட நேரம் பரதனும் மாதாவினோடு ஜோதிச்சான். அதெந்தையோ தாதன் மரிக்கின்ற நேரத்து ராமனும் சீதையும் சௌமித்ரியும் அருகத்தில்லே
എന്നതു കേട്ട് കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്ത് ഞാൻ എന്നുടനന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻപ്രകാരം പറയാമല്ലോ, രണ്ടുവരം മമതന്നു തവ പിതാപണ്ട്, അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിബന്ധനോടിതു കാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പ്രതീതലം നിനക്കും തന്ന് രാമനെ കാനനവാസത്തിനായ അയച്ചിടിനാൻ. ജാനകീദേവി പാതിവൃത്യമാലംബ്യ ഭർത്രാസമംഗമിച്ചിടിനാൾ. ആശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ താതൻ അവരെ നിനച്ച് വിലാപിച്ചു ഖേദേന. രാമരാമേരി ദേവാലയം ബുക്കാനറിക എന്നു മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്ത് കൈകേയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴ്ക, ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോവമ്മ എന്ന അതിപൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന് പാപേ മഹാഘോരേ, നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പൻ. അല്ലായിലോ കാളകൂടം കുടിച്ചിടുവൻ, അല്ലായിൽ വാളെടുത്താശു കഴുത്തരുത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി, ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം. ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാൻ പാതേ നമസ്കരിച്ചോരു ഭരതനെ. മാതാവ് കൗസല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ക്ഷീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ആ രാമാരാമാ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ, ഭവാൻ മമ നന്ദനനായി വന്നു ജാതനായിടിനാൻ കേവലം. എങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും, ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായതുകൊണ്ട് മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവ്, മാതാവേ ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാനറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യ ശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയേയും ധർമ്മദാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനെ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ,
ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞ് ഉണർന്നു ഗാഢം ഗാഢമുത്തമാങ്കേ മുകർന്നാൾ. അതു കണ്ടവരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാർ. അക്കഥ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി. സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ. മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധിയജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും ഉദാദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർത്ഥാസനം ദുർലഭം. വൃത്രാരിമുഖ്യത്രിദശൗഖവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പുതുകീടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽകാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈകകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. തതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറത്തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയനി. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മവും മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കേണമെല്ലാം സ്വകർമ്മവശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദിവസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ച് മായാഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപത്രാഗ്രലഗ്നാമ്പുബിന്ദുവൽ സമ്പതിച്ചീടും ആയുസതി നശ്വരമൂ. പ്രാക്തനദേഹസ്ഥകർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണമുപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമി കർമ്മഭേദങ്ങളറിയനി. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ. ഇദ്ധമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞ് ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും. വിഷാദമുണ്ടാകോല ആ
സംസ്കാരകർമ്മവും ഭരതന്റെ വനയാത്രയും. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാദ്യസോദരോപാധ്യായയുക്തനായോരു ഭരതകുമാരനൂ താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യസംയുതം ദത്വാതിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചതു പിണ്ഡവുമാതരാൽ വേദപരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരത്നാംബരഭൂഷണലേപന താംബൂലഭൂഗങ്ങൾ ഘോഷേണദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്ത് വിശുദ്ധനായി മേവിനാൻ ജാനകീലക്ഷ്മണസംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാ സുഹൃജ്ജനത്തോടുമനാകുലം തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാംദികേ അർണോരുഹാസനസന്നിഭനാ മുനി സ്വർണാസനേ മരുവീടിനാനാദരാൽ ശത്രുഘ്നസംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോടംഭോജസംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ സത്യസന്ധൻ തവതാതൻ ദശരഥൻ പ്രധീതലം നിനക്കദ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്ക് ദത്തമായോരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടുമൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാലിനിത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ പാദനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേ ഉള്ളൂ.
മൂലഫലങ്ങൾ ഭുജിച്ച് ഹസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജഡപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ, നിനക്കിത് തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവും പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ, നിറഞ്ഞു വഴിഞ്ഞ മോദത്തൊടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനീചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശിങ്കിവേരാഘ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൽ തഥാ ശങ്കിതമാനസനായി വന്നു. തന്നുടെ കിങ്കരന്മാരോടു ചൊന്നതു നേരം ബാണചാപാദിശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകീടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണമോ? പദ്ധതിക്കേതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൽ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാമ്പരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരമുദ്ധാപ്യ ഗാഢമാലിംഗ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവുമുക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമപൂരുഷ ഉത്തംസരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മീ ഭഗവതീ ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ? ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻ പോടു കണ്ടിതോ രാമനെ നീ? അവനെന്തു പറഞ്ഞതും നീ മുദാരാമനോടെന്തോന്നു ചെന്നതും യാതൊരിടത്തുറങ്ങീ രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുദാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൽ തഥാ. വാട്ടമില്ലാത്തൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്ന് തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നീടിനാൻ.
എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൽ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ച് സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരീ മനോഹരീ ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്ത്രിതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീ അഗ്രജന്മനാ മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചുമിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായി അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ. പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജന് നിർമ്മലമാനസൻ ഭാഗ്യവാനത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢഭക്തി പൂണ്ടേശ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ. അവിടേക്കു വൈകാതെ ചെന്ന് ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കലിൽ നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ. കേൾക്ക മഹാമതേ, ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കും നിതു സീതയാ. തന്നുടെ സോദരനോടും യഥാസുഖം യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും. തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തു അമർത്യതടിനിയേ സത്വരം കർത്തും ഉദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധനദിയെ കടത്തുവാൻ ഹൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തമോ മഹാക്ഷേപണീയുതം അഞ്ജസാ കൂലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറു തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായോരു തുഴയുമെടുത്ത് അതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുദാ ശത്രുഘ്നനോട് ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പ്രതീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാതൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യാകടത്തിടിനാനാദരാൽ ഉമ്പർതടിനിയക്കും വിട്ടനാകുലം മുൻപേ കടന്നിതുവൻപടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാം. താനുമനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാതാപസം വിജ്വരാത്മാനമാസീനും വിധിസമം ദൃഷ്ട്വാനാമസാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ
दशरथनन्दनं बालकं प्रीत्यैव पूजयामास मुनीन्द्रनं हृष्टवाचा कुशलप्रश्नं चेतु दृष्ट्वा तदा जडावल्कलधारिणं तुष्टिकलन्नरुचेतान् इदन्ततो കഷ്ടമിക്കോപ്പുപവല്ലവല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ട് താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടും ആഹന്തവനാന്തരേ വന്നതും ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിദ്ധം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിൻ തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഈ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ ഞാൻ ഏതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാം അമ്മ തൻ വാക്കായ കാകോളവേഗമേ മൂലമതിന്നുള്ളു ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനി പാദപത്മം പ്രമാണം ദയാനിധേ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുക്മമു ഭജിക്കം നീയേ മമ മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രനഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനം ഏനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാൻ കിംബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കും നിതു മാനസേ ശോകമുണ്ടാകൊലാ കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്തവണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തു കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോകസമാനമായി വന്നിത്തു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാവൈഭവമെത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാതിഭേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനു പണിയുണ്ടനന്തനും കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുൻപിനാൽ പശ്ചാത്സസൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ അമരാവതി സന്നിഭേ
ഉദ്ധാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാത്ത ബോധനമണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നു രഘൂത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുദാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണവല്ലീതരു ശഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീപകുളവനസങ്ങളാമ്രാതകർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിദാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യദൂരേ ഭരതനും. വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതുനേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായതിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദികൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാ രേണുതൽ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലം ആരാലനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുണിതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും. ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുതചിത്തനായി ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധോ ചെന്നു നിന്നോരു നേരത്ത് കാണായതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരം. ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദലേക്ഷണം. രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാവപ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം. വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കും ഒരു വിദ്യോദമാനമാത്മാനമവ്യാകുലം. വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം. ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം
രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരപല്യങ്കകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനം ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലാലിംഗനം ചെയ്ത് ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമ്നീ ചേർത്തു പുനരഭിവത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളോരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേജലാശയം കണ്ടപോലെ തദാ വേഗേന സന്നിധൌ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഢമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഊഢമോദം മുലയും ചുരന്നു തദാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മീസമയായ ജാനകീ ദേവിയും ഗാഢമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവസിഷ്ടം സാഷ്ടാംഗമമാറുടൽ നത്വാരഘൂത്തമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെക്കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠാ താതോദന്തമാശുകേൽ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച് രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നുപുക്കാൻ അറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാ മാം പരിത്യജ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ ആഹാഹദോഹമനാഥോസ്മി മാം ഇനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമിനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിദാനും ഔവണ്ണമേരോദനം ചെയ്തു വീണീടിനാർഭുതലേ തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ പിണ്ടം മധുസഹിതെങ്കുതി സൽഫലപിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതും
അത് സാദരം നൽക പിതൃക്കൾക്കും എന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം തദാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തധ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുതിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ചൊത്ത് സന്ധ്യയും വന്നിച്ചു പോന്നാശ്രമേ വസിച്ചിടിന ഭരത രാഘവ സംവാദവും അത്രയാശ്രമപ്രവേശവും. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുതവിക്രമാനാഥ പ്രസീദമേ മാതാപുതനുടെ ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതു ദയാനിധേ. പ്രാതാവുതന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിത്തമുര ചെയ്തു ദണ്ഡനമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ധാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരാനീ യത്വയോക്തം മയാ തഥൈവ ശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരന്നതു കാരണം ചേതസാപാർക്കിൽ നമുക്കിരുവർക്കും ഇത്താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കും നിതുഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം അകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ത്രിജിതൽ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ
എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരുതോർക്ക് നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്വൻവനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിദ്ധം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനപ്പോലെ പോരുവൻ കാനനത്തിന്നതരുതെങ്കിൽ ചെറുവൽ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തിക്കേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസപ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ മൂഢനായിടൊലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജാ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവനു മന്ദരാവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരിബുക്കു വസിക്ക നീ വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈരേഴു സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇഥം ഗുരൂക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘൂത്തമ സന്നിധോ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതെ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവ മേ താവദേവ അനാരദം ഭജിച്ചിടുവാൻ ഇദ്ധം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും
ഉത്തമരത്ന വിഭൂഷിത പാദുകാം ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചുന്നാൻ സഗദ്ഗദം മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു വന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും പ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാചാ പറഞ്ഞയച്ചിടിനാൻ മുൻപിൽ നടന്നു ഗുഹൽ വഴികാട്ടുവാൻ പിൻപേ പെരും പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടു കൂടെ കുമാരന്മാർ ചെന്ന അയോധ്യാപുരിപുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു ബുക്കിതു വന്നിതാനന്ദം ജഗത്വാസികൾക്കെല്ലാം പാദുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരൂ നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുദാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചീടുക വേണ്ടതും ഇത്ഥം വിചാര്യധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തദാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൽ നടകൊണ്ടാൻ വനാന്തരേ ത്രിയാശ്രമപ്രവേശം അത്രിതല്ലാശ്രമം ബുക്കുമുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൽ മോക്ഷതൽ എന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം
ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലഴും എന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നി തൂ ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയൂ വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതുകൂലവും കുണ്ടലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടുന്നാൾ നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതു ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്ന അയച്ചിടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടി കലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹോ നിന്മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൌ വസിച്ചു രഘുനാഥനൂ ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവം എന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. ആ